പിന്നെ പാപ്പാമ്മാവർ കൊണ്ട് കാശിന് കണക്കില്ല. ആനയ്ക്ക് പറഞ്ഞ വാടക ഇരട്ടി വാടക കൊടുത്തു, അല്ലെങ്കിൽ ആനയെ കൊണ്ടുപോകില്ല. എന്തു ചെയ്യും? ഇങ്ങനെ ഞാൻ നശിച്ചു സാറേ, ദയവേ സാർ കേസ് കൊടുക്കുന്ന മുമ്പ് എനിക്കിത് വിഷമില്ല. അത് ഈ ഡിസ്ട്രിബ്യൂട്ടർക്കതിനുള്ളൊരു കഴിവുള്ളവനല്ല. അയാൾക്ക് അങ്ങേർക്ക് വെള്ളം അടിക്കണം, രണ്ടുമൂന്ന് പെണ്ണുങ്ങളുമായിട്ട് സൂക്ഷിച്ച് ജീവിക്കണം. ഗണേശിൻ്റെ ആന ഗണേശ് എന്നോട് പറഞ്ഞു എനിക്ക് കാശിൻ്റെ പ്രശ്നമുള്ള ചേട്ടൻ കൊണ്ടുപോയി ചേട്ടൻ വർക്ക് ചെയ്തോ എന്ന് പറഞ്ഞു. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത, സിനിമയുടെ ഏറ്റവും വലിയ ദോഷവും ഗുണവും അതാണ്. ഇവർ ഇവിടെ ഇത് എന്നെ കണ്ടിട്ട് ഇവർ മറ്റാതി പോയി തന്നെ വിളിക്കാൻ അങ്ങോട്ടിയെല്ലാം പറയും. ആക്ഷൻ പടം എടുക്കുന്ന ആളാണ് സുരേഷ് ബാബു. ബാബുവിലൂടെ നമുക്ക് അങ്ങനെ അങ്ങ് നീങ്ങാം. ഇത് കുറച്ചുകൂടെ ഇതാവുന്നുണ്ട്, മാർക്കറ്റും ഉണ്ട്, ഈടായിട്ടേക്കാളും വിലയും ഉണ്ട് എന്ന് പറഞ്ഞു. നിൽക്കുന്ന സമയത്ത് ഞാൻ ബാബുവിനെ വിളിച്ചു. ബാബു ആയിട്ട് തന്നെ മുകളിലൊന്ന് കണ്ടു. എല്ലാവരും എന്നെ കാണാൻ വരണം, ദേവി സ്റ്റോറിലാണ്. അവിടെ ഒന്ന് കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ചേട്ടാ അങ്ങനെയാണ് ഉള്ളതുപോലെ ചെയ്യാം ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി തെച്ച് നേരെ വ്യത്യാസം മറ്റാസി പോകണം എന്ന് പറഞ്ഞു. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത, സിനിമയുടെ ഏറ്റവും വലിയ ദോഷവും ഗുണവും അതാണ്. ഇവർ ഇവിടെ ഇത് എന്നെ കണ്ടിട്ട് ഇവർ മറ്റാസി പോയി തന്നെ വിളിക്കാൻ അങ്ങോട്ടിയെല്ലാം പറയും. അവിടെ ചെല്ലുമ്പോൾ പറയും, ചേട്ടാ ഈ പടത്തിൽ തീരാൻ പൈസ ഇല്ല, ചേട്ടാ ഈ ഇങ്ങനെ ഇത് ഹാൻഡ് ഓവർ ചെയ്യണം ചെയ്യണം അതാണ് ഇതാണ്. അപ്പോൾ ഞാൻ വന്നത് ചെയ്യില്ല, ഞാനത് ചെയ്യില്ല, ഞാൻ ചെയ്യണം സിനിമ, എനിക്കും കൂടെ ഇഷ്ടപ്പെട്ട സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഷൂട്ടാണ് തന്നെ, മഞ്ജുള ഭവനിലെ ഷൂട്ടിങ്ങിലൊക്കെയാണ് മഞ്ജുള വീട്ടിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഷാജി പാണ്ഡവത്തിൻ്റെ ഒരു കഥ കണ്ടെടുക്കാൻ പറഞ്ഞു. പ്രായിക്കര പപ്പൻ യഥാർത്ഥത്തിൽ അതിന് വലിയ കഥയുള്ളതൊന്നുമല്ല. ഈ ആന പിടുത്ത എല്ലാ തൊഴിലിലും ഒരു ഈഗോ ഉണ്ട്. ചെണ്ടക്കാർക്കിടയിലുണ്ട്, നാഗസ്വര കച്ചകളിലുണ്ട്, പാട്ടുകാരിലുണ്ട്. ഇതേപോലെ ആന പിടുത്തക്കാരിലൊരു വില്ലനുണ്ട്. ഈ വില്ലൻ ഈ ആന പിടിക്കുന്ന സ്ഥലത്ത് വന്നാൽ അവിടെ ചില വീടുകളിൽ കയറി താമസിക്കും, തിരിച്ചു പോകും. അവിടെ ചിലപ്പം ചേട്ടത്തെ ഉണ്ടെങ്കിലും അനിയത്തി ആയിരിക്കും മോഹം, അമ്മ ഉണ്ടെങ്കിൽ മോളായിരിക്കും മോഹം, അങ്ങനെയുള്ളൊരു സംഭവം. അത് ഭീമൻ്റെ ഗുണമെന്ന് തോന്നുന്നു. അത് മുരളി അങ്ങനെയല്ല, മുരളി വെള്ളം അടിക്കുമെന്നുള്ളതേ ഉള്ളൂ, മറ്റ് സ്വഭാവങ്ങളൊന്നും ഇല്ലാത്തൊരു ഹീറോ ആണ്. മുരളിയുടെ ഭാര്യയാണെന്ന് തോന്നുന്നു ഗീത, ഗീതയുടെ അരിയത്തിയാണെന്ന് തോന്നുന്നു ചിപ്പി. ചിപ്പിയെ സ്നേഹിക്കുന്ന ഒരു ഫോറസ്റ്റ് ഓഫീസ് ജോലിക്കാരനാണെന്ന് തോന്നുന്നു മധുവിൻ്റെ മോൾ, വിജയകുമാറിൻ്റെ അനിയത്തി ജഗദീഷൻ പ്രേമിക്കുന്ന പെണ്ണി. ഇതിലൂടെ ഗണേശ് ഏതിൽ വരണം? അതിൽ ഇല്ലേ ഫോറസ്റ്റിലെ ഇതാണ്. ആ അതാണ്. അങ്ങനെ അത് അതൊരു കഥ അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയതാണ്. ആ കഥയിൽ ഒരുപാട് വിട്ടുവീഴ്ച ഇത് ഉള്ളത് പുള്ളി കോന്നിപ്പോയിയൊക്കെയാണ് എഴുതി നോട്ട് ചെയ്തത്. ഷാജിയെ, ഷാജിക്ക് ഇങ്ങനെ സിനിമയിൽ വരാനുള്ളൊരു മോഹം കൊണ്ടാണ്, ഷാജിയുടെ കയ്യിരിപ്പുണ്ടാണ് ഷാജി പോയത്. അങ്ങനെ ആ സിനിമ അന്ന് എനിക്ക് കോപ്പി എടുക്കാൻ വന്ന ആളാണ് സിബി കെ തോമസ്. അൻപത് രൂപ ശമ്പളമാണ് സിബിക്ക്, ഡെയിലി 50 രൂപ. അത് വൈകിട്ട് അവിടെ കടയിൽ ഒന്ന് വാങ്ങിച്ചുള്ളു. പിന്നെ വെള്ളമടിയൊക്കെ എൻ്റെ അവിടെ രാത്രി വെള്ളമടിയൊക്കെ അവിടുന്ന് അവിടെ വേറൊരു ജോയി എന്ന് പറഞ്ഞൊരു പയ്യ ഉണ്ടായിരുന്നു. ഞാൻ പൈസ കൊടുത്തില്ലെങ്കിലും കുപ്പിയൊക്കെ വാങ്ങിച്ചു ഞാൻ ഒന്ന് ഡെയിലി കുടിക്കും. അവിടെയൊക്കെ പോയിട്ടല്ലേ വരണം, ഡെയിലി കുടിക്കും. വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ സിനിമയല്ലേ നാളെ കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് പാവങ്ങൾ അവരും കത്തിരുന്നു. ആ പ്രായകര പാപ്പാന് കോപ്പി എടുക്കാൻ വന്നതാണ്. മുരളി വെച്ചൊരു പടം ചെയ്യണമെന്നുള്ളത് ബാബുവിനൊരു വെയിറ്റ് ആയിരുന്നു. അപ്പം അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയി ലൊക്കേഷനൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ മദ്രാസിൽ ചെന്നപ്പോഴാണ് മദ്രാസിൽ രാമകൃഷ്ണൻ എന്നെ വിളിച്ച് പറഞ്ഞ് പ്രോജക്റ്റ് ഇങ്ങനെ ഇന്നലെ കൊണ്ട് ചെയ്യിക്കുകയാണ്, നിങ്ങൾക്ക് വേറെ പുതിയ പടം കിട്ടും എന്ന് പറഞ്ഞ് അവന് കിട്ടണേ കിട്ടട്ടെ എന്ന് പറഞ്ഞ് മാറി. അല്ല അത് പിന്നെ ഈ എസ് കെ ഭദ്ര എന്ന് പറയുന്ന ആൾ കൽക്കട്ടക്കാരനാണ്, കൽക്കട്ടക്കാരനല്ല ആലുവക്കാരനാണ്, സുരേഷ് ബാബുവിൻ്റെ കുഞ്ഞമ്മേരെ മോൻ, അയാളെ മാനേജരാണ്. ഇയാളുടെ ജോലി ഈ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് ടയർ ലേലം വിളിച്ച് വാങ്ങിച്ച് അവിടെ ഈ ഒറ്റക്കാള വണ്ടിയുണ്ട് കൽക്കട്ടയിൽ, അവിടെ കൊണ്ട് റീസെയിൽ ചെയ്യുക. അതിന് ഇവർ നമ്മളുടെ പറഞ്ഞ ഡൺലപ്പിൻ്റെ ഡീലർ എന്നാണ് പറഞ്ഞത്, വലിയ ടയർ കയറിയല്ലേ, ആ പൈസയ്ക്ക് പാടില്ല എന്നും പറഞ്ഞ് അയാളെ കൊണ്ട് അപ്പടത്തിയിട്ട് അയാൾ എന്നെക്കാളും നശിച്ചുപോയി. ഞാൻ സിനിമ കൊണ്ട് നശിച്ചു, ഇതെല്ലാം സിനിമയിലുണ്ടായതാണ്. ഞാൻ സിനിമ കൊണ്ട് നശിച്ചൊന്നുമില്ല, എനിക്ക് ബന്ധങ്ങൾ വേറെ ഉണ്ട്. എനിക്ക് റിയൽ എസ്റ്റേറ്റ് ചെയ്താലോ പണം വാങ്ങിച്ചു കൊടുത്തിരുന്നാലോ എന്ത് ചെയ്താലും ഞാൻ കാശ് ഉണ്ടാക്കും. ഉണ്ടാക്കുന്നത് ഞാൻ സിറ്റിക്കകത്ത്, ഞാൻ ഇവിടെ ഈ മാഡ സ്കൂളിൽ പഠിച്ചതാണ്. എൻ്റെ അടുത്ത് ആരും വീഡിയോ വെച്ച് പോകേണ്ട കാര്യമില്ല, ആർക്കും എൻ്റെ വീട് തേടി അങ്ങും ഇങ്ങും അലയേണ്ട ആവശ്യമില്ല. അയ്യപ്പം ഉള്ളിടത്തോളം കാലം വീട് കാണിച്ചു കൊടുക്കും, അതുകൊണ്ട് എഴുതില്ല. അങ്ങനെ എസ് കെ ഭദ്രയ്ക്ക് ഇടയ്ക്ക് ചെക്കും കൊണ്ട് ഞാൻ അയാളെ ആലുവ വെട്ടിപ്പോയി. ആലുവ ഫ്ലാറ്റിൽ ചെന്നപ്പം മറ്റേ ഫോറസ്റ്റുകാരുടെ ഒരു കടയുള്ള അറിയാം ആലുവയിൽ, ഈ ഫർണിച്ചർ കട FIR എന്നുള്ള വെച്ചിട്ട്
അയാളെ കഥ പറഞ്ഞ് നോക്കിയപ്പോൾ ടവൽ എടുത്തുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ആ തിരിക്കാൻ മറ്റേ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം അയാൾ പറഞ്ഞു, സാർ എങ്ങനെ തരും? ആ പടം എന്നെ നശിപ്പിച്ച് തൊലച്ച് കളഞ്ഞു. പിന്നെ എൻ്റെ പൈസ അത്രയും പോയി. 800,000 രൂപ ശർക്കര വാങ്ങിച്ച് ആനയുടെ തീറ്റി തന്നെ 800,000 രൂപ ശർക്കര പോലെയും കൂടെ അവിടെ കോന്നിയിൽ അന്നത്തെ കാലത്ത്. പിന്നെ പാപ്പമ്മാവർ കൊണ്ട് കാശിന് കണക്കില്ല, ആനയ്ക്ക് പറഞ്ഞ വാടകയിൽ ഇരട്ടി വാടക കൊടുത്തു, അല്ലെങ്കിൽ ആനയെ കൊണ്ടുപോകില്ല, എന്തു ചെയ്യും? ഇങ്ങനെ ഞാൻ നശിച്ചു സാറേ, ദയവേ സാർ കേസ് കൊടുക്കുമ്പോൾ എനിക്ക് വിഷമണ്ട. ശരി, കുഴപ്പമില്ല, ഓടി. പൈസ നഷ്ടപ്പെടും അല്ലേ? അത് ഈ ഡിസ്ട്രിബ്യൂട്ടർക്ക് അതിനുള്ളൊരു കഴിവുള്ളവനല്ല അയാൾക്ക്. അങ്ങേർക്ക് വെള്ളം അടിക്കണം, രണ്ടുമൂന്ന് പെണ്ണുങ്ങളുമായിട്ട് സൂക്ഷിച്ച് ജീവിക്കണം, ഒരു ആൾ പെട്ടരാണെങ്കിലും അത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു തൊഴിലുണ്ടെങ്കിൽ കടം വാങ്ങിക്കാൻ പറ്റും. ഇങ്ങനെ ഇതിന് വേണ്ടി കടം വാങ്ങിച്ചാൽ ആകത് കൊടുക്കൂല, ഇവിടെ കൊടുക്കൂല, ഇങ്ങനെ വേള നശിപ്പിച്ച് കളഞ്ഞു. എൻ്റെ പടം അങ്ങനെയാണ് പോയത്. അപ്പോൾ ഈ പ്രായക്കര പപ്പാനെ ഈ പറഞ്ഞ പുള്ളിയുടെ അടുത്ത് പൈസ വാങ്ങാൻ പോയി, ആ തുടക്കത്തിലുള്ള ചിലവാണോ വാങ്ങിക്കാൻ പോയത്? ഞാൻ ആദ്യം ചിലവാക്കിയ 1,000 രൂപയുണ്ട്, ആ രൂപ ഇയാൾ തരുമെന്ന് പറഞ്ഞു. ഓ, അങ്ങനെയാണ്. എഴുതി കൊടുത്ത് പടം അയാൾ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. കാശിൻ്റെ കാര്യം ഞങ്ങൾ തമ്മിൽ നീത്തുള്ള, ബാബുവിനെ ഒഴിവാക്കി കണ്ണനെ ഒഴിവാക്കി ഞങ്ങൾ തമ്മിൽ സ്ട്രൈറ്റ് എന്ന് പറഞ്ഞു. ഞാൻ ലൊക്കേഷനിലൊക്കെ പോയല്ലേ, സന്തോഷമായിട്ട്. ശരി, ഈ പ്രായകര പപ്പ ചേട്ടൻ വിടാൻ കാരണം എന്തായിരുന്നു? ഞാൻ വിടാൻ രണ്ട് കാരണം ഇത് തന്നെ. ഒന്ന്, ആളുകൾ പോലും മനുഷ്യർ പോലും സമയത്ത് ഷൂട്ടിങ്ങിന് വരാത്ത ഒരു അവസ്ഥ, ആനയുടെ ആനയെ കൊണ്ടൊന്ന് ചെയ്യിക്കേണ്ട വേറൊരവസ്ഥ. ഇതിലെവിടെയെങ്കിലും കാലാവസ്ഥ കാട്ടിനകത്താണ്, അതായത് 4 മണിക്കൂർ കടന്ന് കയറിയാലേ, വനത്തിൽ കയറിയാലേ കാടെത്തും, ഈ ലൊക്കേഷൻ എത്തും. തിരിച്ച് അവിടെ 4 മണിക്ക് തിരിച്ചാലേ 7 മണിക്ക് ഹോട്ടലിലെത്തും. ഈ ഒരു അവസ്ഥയിൽ എത്ര മണിക്കൂർ ഷൂട്ട് ചെയ്യാൻ പറ്റും? അപ്പോൾ 30-35 ഡേയ്സ് എന്നുള്ളത് 75 ഡേയ്സാവും, അല്ലെങ്കിൽ 60 ദിവസമെങ്കിലാവും. അപ്പം 60 ദിവസം ഷൂട്ടിങ് എക്സ്പെൻസ് ഇതെല്ലാം ഒരു പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർ തരണമെന്നില്ല, ഗ്യാക്ക് ചെയ്തുകൊണ്ടേ ചോദിക്കും. എൻ്റെ കൈ നിൽക്കൂലെന്ന് തോന്നി. അപ്പോൾ ഒരു സിറ്റി സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടയർ പഞ്ചറായാൽ ഓടിച്ചെന്ന് അവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യാം, ഒരു ലൈറ്റ് ബേണായി കഴിഞ്ഞാൽ ഓടി എന്തെങ്കിലും ചെയ്യാം. 100 രൂപ കടം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സിറ്റിക്കകത്ത് കയറി എങ്ങനെ കടയിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തരാം, ഇതുവരെ ടിക്കറ്റ് 100 രൂപയെങ്കിൽ തരി എന്ന് പറഞ്ഞ് പോകാൻ പറ്റും. ഇതിപ്പോൾ അങ്ങനെയല്ല, കാട്ടിൽ ആരോട് ചോദിക്കേ? ആദിവാസികളുടെ കാശുണ്ടോ? ഇല്ല. ഈ സിനിമാക്കാരൻ ഉണ്ടെങ്കിൽ തരുമോ, അവരെ കാണുമോ, അവൻ പൈസ വാങ്ങിച്ചോളം വീട്ടിൽ അയക്കുകയല്ലേ. അങ്ങനെയുള്ള ഒരു സംഭവം വെച്ച് ഞാൻ ആലോചിച്ചു, നമ്മുടെ നാട്ടിൽ തണ്ടി ആര് കാട്ടി തണ്ടി ആര് തരും? കാട്ടി തണ്ടി ആരും അറിയില്ല, നാട്ടിൽ നീണ്ട് കിട്ടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഗണേശിൻ്റെ ആന, ഗണേശ് എന്നോട് പറഞ്ഞു എനിക്ക് കാശിൻ്റെ പ്രശ്നമുള്ള ചേട്ടൻ കൊണ്ടുപോയി, ചേട്ടൻ വർക്ക് ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് 1,00,000 രൂപ ശമ്പളം ഒരുമിച്ച് തരണം എൻ്റെ കല്യാണമാണെന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. അപ്പോഴാണ് ജാമിനെ കിട്ടിയത്.